ഒടുവിൽ ഒരു കാര്യം ഉറപ്പായി കണ്ണൂരിലെ ഗർജിക്കുന്ന സിംഹം കെ സുധാകരൻ കെപിസിസി അധ്യക്ഷനാവും കെ സുധാകരനെ കെപിസിസി അധ്യക്ഷനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂരും കോഴിക്കോടും തിരുവനന്തപുരത്തും ഫ്ലക്സുകൾ ഒരുക്കിയിരുന്നു ഫ്ലക്സുകൾ കെ സുധാകരന് വേണ്ടി കേരളത്തിലെ തെരുവുകളിലാകെ നിറഞ്ഞിരുന്നു ഇതേക്കുറിച്ച് കെ സുധാകരൻ പറഞ്ഞു പാർട്ടിക്ക് താൽപര്യമുണ്ടെങ്കിൽ താൻ കെപിസിസി അധ്യക്ഷൻ ആകും എന്നാണ് എന്തായാലും കെ സുധാകരന്റെ വാക്കുകൾ കോൺഗ്രസ് നേതൃത്വം ശ്രദ്ധിക്കുന്നു കോൺഗ്രസ് നേതൃത്വം മുഖവലയ്ക്ക് എടുത്തിരിക്കുന്നു കെ സുധാകരനെ കെപിസിസി അധ്യക്ഷനാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പോക്ക് കെ സുധാകരനോ കെ മുരളീധരനോ കെപിസിസി അധ്യക്ഷനാകണം എന്നായിരുന്നു അണികളുടെ ആവശ്യം അതിൽ മുൻതൂക്കം കെ സുധാകരന് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരനെ കോൺഗ്രസ് അധ്യക്ഷനാക്കിക്കൊണ്ട് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് കെ സുധാകരൻ എന്ന സംഘാടകനെ കൊണ്ട് കെ സുധാകരൻ എന്ന കണ്ണൂരിലെ ഗർജിക്കുന്ന സിംഹത്തെ സി പി എമ്മിന് നേരെ എന്നും പടപൊരുതി നിന്ന ഒറ്റയാനായ നേതാവിനെ കെ പി സി സി അധ്യക്ഷനാക്കിക്കൊണ്ട് കെ പി സി സിയുടെ അടിത്തറ കോൺഗ്രസിൻ്റെ അടിത്തറ വർദ്ധിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും കെ സുധാകരൻ്റെ വരവ് ഒരു കൂട്ടർക്ക് ഇഷ്ടപ്പെടുന്നില്ല പൊതുവേ കെ സുധാകരൻ ഐ പക്ഷക്കാരനാണ് ഐ ഗ്രൂപ്പിൻ്റെ വക്താവാണ് പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് കെ സുധാകരനെ ഇഷ്ടമില്ല അതിന് കാരണം ശൂന്യതയിൽ നിന്ന് അത്ഭുതങ്ങൾ കാണിക്കാനുള്ള കെ സുധാകരൻ്റെ കഴിവാണ് ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന കോൺഗ്രസ് നേതാക്കളിൽ പ്രമുഖൻ കെ സുധാകരനാണ് ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ ജനക്കൂട്ടത്തെ ആകർഷിച്ചു നിർത്തുന്ന കോൺഗ്രസ് നേതാവ് ജനങ്ങൾക്കൊപ്പം ഇറങ്ങി പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാവ് അണികളുടെ വേദന തിരിച്ചറിയുന്ന കോൺഗ്രസ് നേതാവ് ഇതൊക്കെയാണ് കെ സുധാകരൻ ഇതൊക്കെയാണ് കെ സുധാകരൻ്റെ പ്രത്യേകത അണികൾക്കിടയിൽ കോൺഗ്രസിൻ്റെ അടിത്തറയിലുള്ള അണികൾക്കിടയിൽ ചിരപ്രതിഷ്ഠ നേടിയ നേതാവാണ് സുധാകരൻ ചിരപ്രതിഷ്ഠ നേടിയ ഈ നേതാവായ സുധാകരൻ ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവ് കൂടിയാണ് എങ്ങനെ ഏത് രീതിയിൽ സംഘടനയെ കൊണ്ടുപോകണം എന്നറിയാവുന്ന നേതാവ് കണ്ണൂരിൽ പല സ്ഥലത്തും കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ സി പി എമ്മിൻ്റെ അക്രമം ഭയന്ന് സി പി എമ്മിൻ്റെ ഭീഷണി ഭയന്ന് കണ്ണൂരിൽ പലയിടത്തും കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റാതെ വന്നപ്പോൾ ആ കോട്ടകൊത്തളങ്ങളിൽ കയറി സ്ഥാനാർത്ഥികളെ നിർത്തി കരുത്ത് തെളിയിച്ച നേതാവാണ് കെ സുധാകരൻ നിരവധി തവണ സി പി എമ്മിൻ്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട കെ സുധാകരൻ സി പി എമ്മിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ശത്രുവായ കെ സുധാകരൻ ആ കെ സുധാകരനെ അധ്യക്ഷനാക്കിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് പുതിയ മുഖം നൽകാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു കെ പി സി സി ഇപ്പോൾ ഏറ്റവും ദുഃഖിതനായിരിക്കുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് തിരഞ്ഞെടുപ്പിലെ പരാജയത്തിൻ്റെ പാപഭാരം മുഴുവൻ മുല്ലപ്പള്ളിയുടെ തലയിലാണ് മുല്ലപ്പള്ളിയുടെ ചില നയങ്ങളാണ് തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണമായത് ആർ എം പിയുമായുള്ള ബാന്ധവം തകർന്നത് മുല്ലപ്പള്ളി കാരണമാണ് ആർ എം പിയുമായുള്ള ബാന്ധവം തകർന്നു മാത്രമല്ല UDFൻ്റെ കോട്ടകൾ പലതും നഷ്ടപ്പെട്ടു ജോസ് കെ മാണി പുറത്തു പോയപ്പോൾ തിരികെ വിളിക്കാൻ മുല്ലപ്പള്ളി അടക്കമുള്ളവർ ശ്രമിച്ചില്ല എന്ന ആരോപണവും ശക്തമാണ് ഈ സാഹചര്യത്തിലാണ് സുധാകരൻ എത്തുന്നത് കോൺഗ്രസിന് പുതിയ മുഖം നൽകാൻ വേണ്ടി കോൺഗ്രസിന് പുതുജീവൻ നൽകാൻ വേണ്ടി